ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സെക്കൻഡ് ഡേം ഇവാലുവേഷൻ സോഷ്യൽ സയൻസ് അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ ആദ്യത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ വൺ ദ സ്കൈ സീൻസ് ജനറേറ്റഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആൻസൈറ്റി ഇൻ മാൻ ക്യാൻ സീൻസ് ഏൻഷ്യൻ ടൈംസ് ഓക്കെ നമുക്കതിലത്തെ ഏ ക്വസ്റ്റ്യൻ നോക്കി വെക്കാം ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഇസ് പ്രിപ്പയർഡ് വിത്ത് ദ സ്പെഷ്യലൈസേഷൻ ഓഫ് വീനസ് പ്രിപ്പയർഡ് ആൻ ഐഡൻറ്റി കാർഡ് ഫോർ എഴുത്തപ്പോൾ വീനസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് നോ സാറ്റലൈറ്റ് ഒന്നൊക്കെ ദെൻ അതുപോലെ തന്നെ പിന്നെ അതുപോലെ എത്തിൻ്റെ നമുക്ക് എന്തൊക്കെ എഴുതാം സീംസ് ടു ബി ബ്ലൂ വെൻ വി ലുക്ക് ഫ്രം സ്പേസ് അത് എഴുതാം ദ ഓൺലി പ്ലാനറ്റ് ഫോർ ലൈഫ് എക്സിസ്റ്റ് എന്ന് എഴുതാം ദെൻ മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ് എന്ന് എഴുതാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം ബി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ ക്രീറ്റിംഗ് എ സെലസ്റ്റിയൽ ബോഡി ആസ് എ പ്ലാനറ്റ് ബേൺ ഇറ്റ് സെൽഫ് അതുപോലെ തന്നെ സ്വെരിക്കൽ ഇൻ ഷേപ്പ് റിവോൾസ് എറൗണ്ട് ദ സൺ ഹാസ് എ യുണീക്ക് ഓപ്പിറ്റ് അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേൺ ഇറ്റ് സെൽഫാണ് ആണ് എ ആണ് ബേൺ ഇറ്റ് സെൽഫ് ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഇഫ് ദ പ്ലാനറ്റ് ആർ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ നിയറസ്റ്റ് പ്ലാനറ്റ് അപ്പോൾ എന്താണ് ഇഫ് ദ പ്ലാനറ്റ്സ് ആർ ഐ ആർ അറേഞ്ച് പ്ലീസ് ലോൺ ദ ആർ ഡിസ്റ്റൻസ് ഫ്രണ്ട്സാണ് സണ്ണിൻ്റെ ഡിസ്റ്റൻസ് മൂലം അറേഞ്ച് ചെയ്താൽ ഏതായിരിക്കും നിയറസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും ജൂപ്പിറ്ററും അതുപോലെ തന്നെ സാറ്റേണും അപ്പോൾ ഏതാണ് ജൂപ്പിറ്റർ സാറ്റേൺ എന്ന് പറഞ്ഞാൽ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം ഞാൻ ആക്ടിവിറ്റി ടു തന്മയുടെയും അതുപോലെ തന്നെ ആവണിയുടെയും തോട്ട്സ് തന്നിട്ടുണ്ട് അപ്പം തന്മയുടെ നോക്കാം ഐ എം സ്റ്റിൽ ഐ സ്റ്റിൽ യൂസിങ് മൈ ലാസ്റ്റ് ഇയർ ബാഗ് മെജോറിറ്റി ഓഫ് ദ വെജിറ്റബിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ഹോം എക്സ്പെൻസസ് ആർ അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ഇൻകം മൈ ലൈഫ് സോ ഹാപ്പി ഇനി നെക്സ്റ്റ് ആവണിയുടെ വരുമ്പോൾ ദിസ് ഇയർ ഓൾസോ മൈ ഫാദർ ബ്രോട്ട് ദ ബെസ്റ്റ് ബാഗ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് വി യൂഷ്വലി ഓർഡർ ഡെലീഷ്യസ് ഫുഡ് ഓൺലൈൻ ഓൾ ദ നീഡ്സ് ആർ ഫുൾഫിൽ ഇവൻ മൈ ഇവൻ ബൈ ബോറോയിങ് മണി മൈ ൈഫ് സോ ഹാപ്പി അപ്പം രണ്ട് ലൈഫ് കണ്ടീഷൻസാണ് തന്നിരിക്കുന്നത് ദൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ യു ഹാവ് നോട്ടീസ് ദ ലൈഫ് സ്റ്റൈൽസ് ഓഫ് ബോത്ത് ദീസ് ചിൽഡ്രൻ ഹൂസ് ലൈഫ് സ്റ്റൈൽ ഡു യു ലൈക്ക് വൈ അപ്പോൾ ഇതിൽ ഏത് ലൈഫ് സ്റ്റൈലാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായത് എന്തുകൊണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഏതാ ഇഷ്ടമായി വെച്ചാൽ അതേതാ ഇപ്പം എനിക്കിഷ്ടമായത് തന്മയുടെയാണ് തന്മയുടെ ലൈഫ് സ്റ്റൈലാണ് നല്ലത് കാരണം ഫാമിലിത്തെ ഒക്കെ നോക്കിയിട്ട് അത് അതിനനുസരിച്ചിട്ടാണ് തന്മയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തന്മയുടെ ഇഷ്ടം അപ്പോൾ അങ്ങനെ എഴുതുക ഇതായാലും കൂട്ടുകാർക്ക് ആരുടെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് അതെഴുതുക ഓക്കെ അപ്പോൾ അതാണ് ആക്ടിവിറ്റി ടു എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി ത്രീ

വേണ്ടി ഇനി നെക്സ്റ്റ് എന്താ കോണ്ടിനെൻസ് ആൻഡ് ഓഷൻ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് പ്രിപ്പയർ ആർ സെന്റൻസസ് ടു മേക്ക് പ്ലക്കാർഡ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദിസ് അപ്പോൾ എന്താ എന്ത് പ്ലക്കാർ പ്ലാർഡിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും പ്രിസർവ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് ഇതുപോലെ ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്ലക്കാർഡ്സും എഴുതാവുന്നതാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം ആക്ടിവിറ്റി ഫോർ എൻ ആക്ടിവിറ്റി ഫോർ ആസ് എ സൺ കുഡ് സീ ദ അതർ സ്റ്റാർസ് ട്വിങ് ട്വിൻക്ലിംഗ് വൺ ബൈ വൺ

തന്നിട്ടുണ്ട് മറ്റ്സ് എന്താ കോമറ്റ്സ് ആർ ഇംപ്യൂരിറ്റീസ് ഈ നെക്സ്റ്റ് വൺ റോക്ക് ഫ്രാഗ്മെൻറ്സ് ഓഫ് വാരിയസ് ഐസ് ദാറ്റ് എൻഡേഴ്സ് ഇൻ ടു ദേർത്ത് അറ്റ്മോസ്ഫിയർ തന്നിട്ടുണ്ട് ദെൻ അതെന്ത് വരും മെറ്റീരിയോയ്സ് വരും ദെൻ ലാസ്റ്റ് വൺ സെലക്ട് ദ കോമറ്റ് ഫ്രം ദ ഫോളോയിങ് തന്നിരിക്കുന്നതിൽ കോമറ്റ് ഏതാണ് സി ഐസോൺ ആണ് കോമറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആക്ടിവിറ്റി ഫൈവ് നോക്കാം വിനാൻഷ്യൻ തമിഴകം ബിഗ് സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് വർ പ്ലേസ്ഡ് ഓവർ ദ ഗ്രോവ്സ് റൈ ദ നെയിം ഓഫ് ദീസ് സ്റ്റോൺ മോണുമെൻറ്റ്സ് അപ്പോൾ ഈ സ്റ്റോൺ മോണുമെൻറ്റ്സിൻ്റെ പേരെഴുതാനേ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പേരെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ എന്താ നാട്ടുകല്ലും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ ആണ് ഓക്കെ ഈ നെക്സ്റ്റ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഔട്ട് ഫ്രം ദ ഹിസ്റ്റോറിക്കൽ റേ ഡ്യൂറിങ് ദിസ് മെഗാലിക് പീരീഡ് വാട്ട് ആർ ദ തിങ്സ് അപ്പോൾ എന്തൊക്കെ തിങ്സാണ് അയൺ വെപ്പൺസും അതുപോലെ തന്നെ റിയൽ ും ഓക്കെ ഇനി നെക്സ്റ്റ് ക്വാസ്റ്റ് നോക്കാം വേർഡ് വി ഗെറ്റ് ഡു വി ഗെറ്റ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ആൻഷ്യൻ തമിഴകം അപ്പോൾ എവിടുന്നാണ് നമുക്ക് ഈ ആൻഷ്യൻ തമിഴകത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടിയത് അതെന്ന് പറയുന്നത് സംഗം കൃതിന്നും അതുപോലെ തന്നെ നന്ദമിർ സോങ്സിൽ നിന്നും ഒക്കെയാണ് ഓക്കെ ഈ നെക്സ്റ്റ് നോക്കാം ആക്ടിവിറ്റി സിക്സ് ബൈ ദ സിക്സ്റ്റീ സിക്സ് സെൻച്വറി ബി സി സെവറൽ ജനപദാസ് പെർഫോംഡ് ഫ്രം ഗാങ്കറ്റി ക്ലെയിൻ ടു ഗോദാവരി ബേസിൻ മകത വാസ് ദ മോസ്റ്റ് പവർഫുൾ അമംഗം അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ുള്ളത് മഗതയാണ് ദെൻ അതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദൽപ്ഡ് മഗദ ടു ബിക്കം അ പവർഫുൾ കിങ്ഡം അപ്പോൾ ഈ മഗത ഒരു പവർഫുൾ കിങ്ഡം ആവാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഒന്ന് അവർ തന്നിട്ടുണ്ട് പൊസിഷൻ ഓഫ് മഗദാസ് ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം കൊമേഴ്ഷ്യൽ പ്രോഗ്രസ് അതുപോലെ തന്നെ അയൺ അവൈലബിലിറ്റി അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ഓക്കെ ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം വിറ്റ് ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ വർധമാന മഹാവീര വർധമാന മഹാ ീര യൂസ് ചെയ്ത ലാംഗ്വേജ് ഇതിലേതായിരുന്നു പാലി ദ്രവീഡിയൻ പ്രാക്രിട്ട് അതുപോലെ തന്നെ തമിഴ് ഇതിൽ ഇതിലേതായിരുന്നു ഇതിലെ ആൻസർ എന്ന് പറയുന്നത് പ്രാക്രിട്ടാണ് പ്രാക്രിട്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി വെക്കാം ആക്ടിവിറ്റി സെവൻ ഞാൻ ആക്ടിവിറ്റീസ് വെൻ ദി പി ഇത് പീരീഡ് ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ബി സി ആൻഡ് സിക്സ് ഹൺഡ്രഡ് ബി സി ഇസ് നോൺ ആസ് വേദിക് പീരീഡ് വേദിക് പീരീഡ് ഈസ് ഡിവൈഡ് ഇൻ ടു റിഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റാവ് വേദിക് പീരീഡ് അപ്പോൾ എന്താണ് ഋഗ്വേദിക് വേദിക് പീരീഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റിഗ്വേദിക് പീരീഡും അതുപോലെ തന്നെ ലേറ്റാവ് വേദിക് പീരീഡും ഇനി ഏ ക്വസ്റ്റൻ നോക്കാം കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് വേദിക് പീരീഡ് അപ്പോൾ വേദിക് പീരീഡ് മെയിൻ ഓക്കുപേഷൻ മെയിൻ മെത്തേ മെയിൻ വെപ്പൺ കൊടുത്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഋഗ്വേദിക് പീരീഡും അതുപോലെ തന്നെ ലേറ്റോ വേദിക് പീരീഡും അപ്പോൾ ഋഗ്വേദിക് പീരീഡിൻ്റെ മെയിൻ ഓക്യുപ്പേഷൻ എന്താണ് എന്താണ് കാറ്റൽ റിയറിങ് അപ്പോൾ അവിടെ കാറ്റിൽ റിയറിംഗ് എന്ന് എഴുതുകേദിക് പീരീഡിൻ്റെ മെയിൻ ഓക്യുപേഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ആണ് ഇനി അടുത്തതെന്താ മെറ്റൽ വെപ്പൺ എന്താ മെറ്റൽ വെപ്പൺ വേദിക് പീരീഡിൻ്റെ ഋഗ്വേദിക് പീരീഡിൻ്റെയും അതുപോലെ തന്നെ ലേറ്റർ വേദിക് പീരീഡിൻ്റെയും എന്താന്ന് എഴുതണം ഋഗ്വേദിക് പീരീഡിൻ്റെ കോപ്പൺ കോപ്പറും അതുപോലെ തന്നെ മറ്റേ ലേറ്റർ വേദിക് പീരീഡിൻ്റെ അയർണുമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെൻ്റ് റിലേറ്റഡ് ടു റിഗ്വേദിക് പീരീഡ് ഫ്രം ദ പീരീഡ് ഫ്രം ദ ദോസ് ഗീവൻ ബി ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു റിഗ്വേദിക് പീരീഡ് അപ്പോൾ നോക്കി നോക്കാം പീപ്പിൾ വർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദയർ ഒക്കുപേഷൻ വെ വേർഷപ് ലോർഡ് ഇന്ദ്ര വരുണ ആൻഡ് അഗ്നി പീപ്പിൾ ഹാഡ് പെർമനൻറ്റ് വെല്ലിങ് യൂസ്ഡ് ഗ്രേ വെയർ അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ രണ്ടാമത്തെ വേർഷപ്പ് ഡി ലോർഡ് ഇന്ദ്ര വരുണ ആൻഡ് അഗ്നി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കി വെക്കാം നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി വെക്കാം ആക്ടിവിറ്റി എയ്റ്റ് ദൻ ആക്ടിവിറ്റി എയ്റ്റ് കണ്ടീഷൻസ് ആ വാസ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബി ടൂൻ ദ ഓഷ്യൻ ഗിവൻ ബിലോ ദ ഫീച്ചേഴ്സ് ഓഫ് സം കോണ്ടിനിഫോയ് ആൻഡ്രോയ് ദ നെയിംസ് അപ്പോൾ എന്താണ് കോണ്ടിനെൻറ്റ്സും അതിൻ്റെ നെയിംസും എഴുതാനാണ് ആക്ടിവിറ്റി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആദ്യത്തെ ദ കോണ്ടിന ദാറ്റ് ഇൻക്ലൂഡ് അവർ കൺട്രി നമ്മുടെ കൺട്രി ഇൻക്ലൂഡ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റ് ഏതാണ് ഏതാണ് ഏഷ്യ നെക്സ്റ്റ് ദ റിസർച്ച് സെൻറ്റർ മൈറ്റ് ഇൻ ഭാരതി ആർ സിറ്റുവേറ്റഡ് ഏതാണ് അന്റാർട്ടിക്ക ഈ നെക്സ്റ്റ് കങ്കാരിയൂസ് ആ ഫൗണ്ട് കങ്കാരുസ് ആ ഫൗണ്ട് അതെവിടെയാണ് ഓസ്ട്രേലിയ ഈ നെക്സ്റ്റ് ഏതാ ദ ലാർജസ്റ്റ് ഡെസേർട്ട് സഹാര ഐ സിറ്റുവേറ്റ് സഹാര സിറ്റുവേറ്റ് ചെയ്തത് ഇവിടെയാണ് അപ്പോൾ അതേതായിരിക്കും ആഫ്രിക്ക ദെൻ സിക്സ് ഇൻ സൈസ് സിക്സ് ഇൻ സൈസ് അതേതായിരിക്കും യൂറോപ്പ് ഓക്കെ അപ്പോൾ എങ്ങനെ വരും ഏഷ്യ അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക യൂറോപ്പ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്